അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു ചെമ്മീൻ്റെ റെസിപ്പി കണ്ടാ, ചെമ്മീൻ റോസ്റ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെമ്മീനാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിക്ക് മുന്നേ ഞാനൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായി. അതിക്ക് മുന്നേ വേറെ രണ്ട് മൂന്ന് റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇത് നമ്മുടെ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിലെ കറുപ്പ് സാധനങ്ങളൊക്കെ കളഞ്ഞ് നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെമ്മീന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ആദ്യം ഒന്ന് നമുക്ക് ചെമ്മീൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് ചെമ്മീൻ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെമ്മീനിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. രണ്ടര ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ ടീസ്പൂണിലല്ല കേട്ടോ നമ്മളെടുത്തത്, നമ്മളൊരു ചെറിയ ടീസ്പൂണിലാണ് നമ്മളെടുത്തത്. അപ്പം നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തോണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലോണം നമ്മുടെ ചെമ്മീനിലേക്ക് എല്ലാം കൂടി ഒന്ന് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സായി വന്നല്ലോ, വെള്ളത്തിലേക്ക് ചേരണ്ടേ. അപ്പം നമുക്കതുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് അടിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ചെമ്മീൻ ഇത് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നന്നാക്കിയെടുത്തപ്പോൾ ഒരുപാട് ചെമ്മീൻ ഉണ്ടായി, വെന്ത് വരുമ്പോൾ ഇതൊരു ലേശം ഉണ്ടാവുള്ളൂ കേട്ടോ, എല്ലാവർക്കും അറിയാലോ. നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിനുള്ള നമുക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തുവെച്ചാൽ രണ്ട് സവാള നമ്മൾ നമ്മുടെ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലെ കറുപ്പ് സാധനങ്ങളൊക്കെ കളഞ്ഞ് നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെമ്മീന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ആദ്യം ഒന്ന് നമുക്ക് ചെമ്മീൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് ചെമ്മീൻ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെമ്മീനിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. രണ്ടര ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ ടീസ്പൂണിലല്ല കേട്ടോ നമ്മളെടുത്തത്, നമ്മളൊരു ചെറിയ ടീസ്പൂണിലാണ് നമ്മളെടുത്തത്. അപ്പം നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തോണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലോണം നമ്മുടെ ചെമ്മീനിലേക്ക് എല്ലാം കൂടി ഒന്ന് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സായി വന്നല്ലോ, വെള്ളത്തിലേക്ക് ചേരണ്ടേ. അപ്പം നമുക്കതുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് അടിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ചെമ്മീൻ ഇത് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നന്നാക്കിയെടുത്തപ്പോൾ ഒരുപാട് ചെമ്മീൻ ഉണ്ടായി, വെന്ത് വരുമ്പോൾ ഇതൊരു ലേശം ഉണ്ടാവുള്ളൂ കേട്ടോ, അപ്പം എല്ലാവർക്കും അറിയാലോ. നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിനുള്ള നമുക്ക് സവാളയും
പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെസിപ്പി, ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത് 2 സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്, 2 തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിന് നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത്യാവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സവാള ആദ്യം തന്നെ നന്നായി നമുക്കൊന്ന് ഓയിലിൽ നിന്ന് നന്നായി വാട്ടി റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഇതേ ഗ്യാസ് സ്റ്റവിൽ ഇതേപോലത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു 2.5 ടീസ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ അത് ഓരോരുത്തരുടെ യുക്തി പോലെ ഒഴിക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഓയിലാണ്. നമുക്ക് ഈ ഓയിലൊന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു സവാളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണമെന്ന് നമുക്ക് അത്യാവശ്യത്തിനുള്ള സവാള ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇത്രയും സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായി ഒന്ന് ഇതിനെ ഓയിലിലേക്ക് നമുക്ക് മിക്സ് ചെയ്തൊന്ന് വഴറ്റി എടുക്കാം. അത് നമ്മുടെ സവാള നമ്മൾ ഇതേപോലെ നന്നായി വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് 2 ടീസ്പൂണ് നമ്മൾ ഇഞ്ചി പേസ്റ്റ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച ഇഞ്ചിയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാൻ നേരത്തെ ഒരു പ്രത്യേക ഒരു പച്ച മണം ഒരുക്കിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇത് മാറണ വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളിത് റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്ന് പച്ച മണം മാറണ വരായിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇട്ട വീഡിയോ നമ്മുടെ ഇത് മിസ്സായി പോയി, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായി മൂത്ത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എല്ലാ മസാലയും കൂടി നന്നായി വാടി റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് തക്കാളി ഒന്നും കൂടി വാടി വരാനുണ്ട്. തക്കാളി നന്നായി ഒന്ന് വാടി വന്നും എന്നാലാണ് നമുക്ക് അതിൻ്റെ പുളിയും ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം നന്നായി ഒന്ന് തക്കാളി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ മസാല എല്ലാം നന്നായി റെഡിയായി നന്നായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം നമ്മുടെ ചെമ്മീൻ കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം.
നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ടുകൊടുത്തേക്കാണ്. അപ്പം നമ്മുടെ മസാലയൊക്കെ ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഇങ്ങനെ പൊത്തി തട്ടിപ്പൊത്തി ഇങ്ങനെ റെഡിയാക്കി വെക്കാം. നമ്മൾ ഈ ചെമ്മീനിലേക്ക് നമ്മൾ ഈ മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാ ഒരു പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയേക്കണത്. ഇതിപ്പോൾ വലിയ കിടു എന്നൊന്നും പറയാം, നമ്മളിത് സൂപ്പർ അല്ലെങ്കിൽ അപ്പം നമ്മുടെ നമ്മൾ ചെമ്മീനിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ സ്ലിമ്മിലാണിട്ട് നമ്മൾ വെച്ചേക്കണത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കാം. ഇതേക്ക് നമ്മുടെ ചെമ്മീനിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വരും. നമുക്ക് 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വയ്ക്കാം. സിമ്പിളാണ് കേട്ടോ, നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും, നമ്മൾ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. നമുക്ക് ഒന്നൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീനിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ചെമ്മീൻ റോസ്റ്റായിട്ട് കഴിക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ്. ഓക്കെ, ബൈ.